ആഴ്ചവട്ടത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പുലിവാലി പിടിക്കൽ പിണറായി സർക്കാരിൻ്റെ ഒരു വിധിയാണ്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ അത് കണ്ടതാണ്. ശബരിമല പ്രശ്നമായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ പുലിവാലായിട്ട് മാറിയത്. സുപ്രീം കോടതി ഒരു ഉത്തരവിട്ടു. ആ ഉത്തരവ് പ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് കടന്നുകൊണ്ട് ഇതൊരു നവോത്ഥാനത്തിൻ്റെ പ്രശ്നമായി ഏറ്റെടുക്കുകയും അങ്ങനെ ഒരു മതവിഭാഗത്തിൻ്റെ മുഴുവൻ ശത്രുത പിടിച്ചു വാങ്ങുകയും ചെയ്തു ആ സർക്കാർ. ഇപ്പോഴതേപോലെ പ്രശ്നമുണ്ടായിരിക്കുന്നു. ന്യൂനപക്ഷ മതവിഭാഗങ്ങളുടെ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടാണ്. ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ സ്കോളർഷിപ്പ്, അത് ഇതുവരെ കുറച്ചു കാലമായിട്ട് നടത്തിക്കൊണ്ടിരുന്നത് 80-20 എന്ന അനുപാതത്തിലായിരുന്നു. അതായത് മുസ്ലിം വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് 80% സ്കോളർഷിപ്പും ബാക്കിയുള്ള ക്രിസ്ത്യൻ വിഭാഗത്തിലും മറ്റും പെടുന്ന ആളുകൾക്ക് 20% തോത് അനുസരിച്ച് ആ അനുപാതം കണക്കാക്കിയാണ് കൊടുത്തിരുന്നത്. ഇതിനെ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിശിതമായി വിമർശിച്ചു. സർക്കാരിൻ്റെ ആ 80-20 അനുപാതം പൂർണ്ണമായി റദ്ദ് ചെയ്തു. അത് ഭരണഘടനാ വിരുദ്ധമാണ്, എല്ലാ ന്യൂനപക്ഷങ്ങളെയും ഒരേപോലെയാണ് കാണേണ്ടത് എന്ന് തുടങ്ങിയിട്ടുള്ള പരാമർശങ്ങളാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. ഒരിക്കൽ പോലും ആ രീതിയിൽ 80-20 എന്ന അനുപാതത്തോടിട്ട് ന്യൂനപക്ഷങ്ങൾക്കുള്ള സ്കോളർഷിപ്പ് നടപ്പാക്കാൻ പറ്റില്ല എന്ന് കോടതി നിശിതമായി പറഞ്ഞു. ഇനി അത് തന്നെ നടപ്പാക്കുകയാണെങ്കിൽ സർക്കാരിന് കോടതി അലക്ഷ്യ പ്രശ്നം വരും. അതിനിടയിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സർക്കാർ പൂർണ്ണമായും അത് മാറ്റി മറിച്ചുകൊണ്ട് നേരത്തെ നിയോഗിച്ചിരുന്ന വിദഗ്ധ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഒരു പുതിയ പാക്കേജ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ ജനസംഖ്യാനുപാതികമായിട്ട് ആണ് ഇനി മുതൽ ന്യൂനപക്ഷ മതവിഭാഗ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് നൽകുക എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനെതിരെ മുസ്ലിം ലീഗും എല്ലാ മുസ്ലിം സംഘടനകളും ശക്തമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം അവർക്ക് നേരത്തെ 100% കിട്ടിക്കൊണ്ടിരുന്നത് പാലൊളി കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ അത് 80 കുറഞ്ഞു, ഇപ്പോഴത് 56 കുറയും എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഭരിക്കുന്ന സർക്കാരിനെ ആരെ പ്രീണിപ്പിക്കണം, ആരോട് അനുഭാവം കാണിക്കണം എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പ്രതിപക്ഷത്തിനും ഇതേ പ്രശ്നമുണ്ട്. പ്രതിപക്ഷത്തിൽ UDF കോൺഗ്രസ് ഇതിൽ മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ട് നിലപാടെടുക്കുമോ ക്രിസ്ത്യാനികൾക്ക് അനുകൂലമായിട്ട് നിലപാടെടുക്കുമോ എന്നുള്ള പ്രശ്നം വരുന്നുണ്ട്. പക്ഷെ അവർ ഭരണത്തിലില്ല, ഭരിക്കുന്നത് പിണറായിയാണ്, LDF ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം പറയേണ്ട, എല്ലാ വിമർശനങ്ങളും ഏറ്റുവാങ്ങേണ്ട ചുമതല പിണറായി സർക്കാരിൻ്റേതായിട്ട് മാറുന്നു. എന്തുകൊണ്ടാണ് ജനസംഖ്യാനുപാതികം എന്നുള്ള നിലപാടിനെ മുസ്ലിങ്ങൾ എതിർക്കുന്നത്? ഇത് യുക്തിപരമായിട്ടൊരു ചോദ്യമാണല്ലോ. കാരണം ജനസംഖ്യാനുപാതികമായിട്ട് വീതിച്ചു കൊടുക്കുമ്പോൾ അതിലാർക്കും പരിഭവപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ അതല്ല പ്രശ്നം. അതിനെക്കുറിച്ചറിയാൻ സച്ചാർ കമ്മിറ്റിയിലേക്ക് പോകണം. സച്ചാർ കമ്മിറ്റിയുടെ ശുപാർശയും അത് നടപ്പാക്കിയ രീതിയുമൊക്കെ പഠിക്കണം. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ദയനീയാവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് സച്ചാർ കമ്മീഷൻ. സച്ചാർ കമ്മിറ്റിയുടെ നിർദ്ദേശം എന്ന് പറയുന്നത് വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയിലാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ. അതുകൊണ്ട് അവരുടെ ജീവിത രീതി, ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ട കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്ന് പറഞ്ഞാൽ അക്കമിട്ടുകൊണ്ട് സച്ചാർ കമ്മിറ്റി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ മുസ്ലിം വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയത്. മുസ്ലിം വിദ്യാർത്ഥികൾക്കാണ് 100% ആ സ്കോളർഷിപ്പ്, കാരണം ഈ സച്ചാർ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപ്പാക്കുന്നത്. സ്വാഭാവികമായിട്ട് അവർക്കാണുള്ളത്. പക്ഷേ അതിന് പേര് കൊടുത്തപ്പോൾ ന്യൂനപക്ഷ വിദ്യാർത്ഥി സ്കോളർഷിപ്പ് എന്ന രീതിയിലേക്ക് മാറി. അപ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം, ന്യൂനപക്ഷം എന്നതിൽ മുസ്ലിങ്ങൾ മാത്രമല്ല മറ്റുള്ള ആളുകൾ കൂടിയുണ്ട്. പേരിൽ വ്യത്യാസം വരുന്നതോടുകൂടി ഉണ്ടാകുന്ന പ്രശ്നം അതാണ്. അപ്പം ന്യൂനപക്ഷങ്ങൾക്കുള്ള സ്കോളർഷിപ്പ് 100% അപ്പുറം കൊടുക്കാൻ പാടുണ്ടോ എന്നുള്ള
ചോദ്യവും അത് സംബന്ധിച്ച വിമർശനവും അത് ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടാകുന്നു. അങ്ങനെയാണ് 2006 വി എസ് അച്യുതാനന്ദ സർക്കാരിൻ്റെ കാലത്ത് ഈ പ്രശ്നം കൈകാര്യം ചെയ്യുന്നത്. അപ്പം അതിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് വി എസ് നിയോഗിച്ച് തൻ്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന പാലുള്ളി മുഹമ്മദ് കുട്ടിയെ അദ്ദേഹത്തിൻ്റെ കമ്മിറ്റിയെ നിയോഗിക്കുന്നു. പാലുള്ളി കമ്മിറ്റി അത് കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് ഒരു ശുപാർശ വയ്ക്കുന്നു. നിലവിൽ കൊടുക്കുന്ന സ്കോളർഷിപ്പ് 100 എന്ന് പറയുന്നത് വിഭജിച്ച് 80% മുസ്ലിങ്ങൾക്ക്, കൂടുതൽ ആളുകളുള്ളത് മുസ്ലിങ്ങളാണ്, മുസ്ലിം കുട്ടികളാണ്, അവരുടെ അവസ്ഥയാണ് ഏറ്റവും കൂടുതൽ ദയനീയമായിട്ടുള്ളത്, അതുകൊണ്ട് അവർക്ക് പരിഗണന കൊടുക്കുക എന്നുള്ള രീതിയിൽ 80% വെച്ചു. ബാക്കി 20% ഈ പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ക്രിസ്ത്യാനികൾക്കും മറ്റും പെട്ടു, ക്രിസ്ത്യാനികളിൽ പിന്നോക്ക വിഭാഗത്തിലുള്ള ആളുകൾക്കും, പിന്നെ ബുദ്ധ ജൈനമതത്തിൽപ്പെട്ട വളരെ നാമമാത്രമായിട്ടുള്ള ആളുകൾക്കൊക്കെ കൂടിയായിട്ട് മാറ്റിവെച്ചു. ഇതിനെയാണ് പിൽക്കാലത്ത് കോടതിയിൽ ചോദ്യം ചെയ്തത്. കോടതി വളരെ നിശിതമായ വിമർശനമാണ് ഉന്നയിച്ചത്. കാരണം നിങ്ങൾക്ക് എങ്ങനെയാണ് ന്യൂനപക്ഷ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞ ഒരു എൻറ്റിറ്റിയിൽ ഇങ്ങനെ 80-20 എന്നൊരു അനുപാതം വയ്ക്കാൻ പറ്റുക? അതിൻ്റെ മാനദണ്ഡം എന്താണ്? അത് ഭരണഘടനാ വിരുദ്ധമാണ്. എല്ലാ ന്യൂനപക്ഷ വിഭാഗത്തിനും ഒരേപോലെ തന്നെ ഈ അവകാശമുണ്ട്. അത് ഒരേപോലെ തന്നെ കൊടുക്കണം. അവിടെ പരിഗണനകൾ പ്രത്യേകമായിട്ട് കാണിക്കാൻ പാടില്ല. ആരോടെങ്കിലും പ്രീണനവും ആരോടെങ്കിലും അവഗണനയും ഉണ്ടാകാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞു. അങ്ങനെയാണ് ആ നിയമ ഉത്തരവ് റദ്ദ് ചെയ്യപ്പെട്ടത്. ഇത് വി എസ് അച്യുതാനന്ദൻ്റെ കാലത്താണ് ഉണ്ടായതെങ്കിൽ പോലും അത് പിന്നീട് വന്ന UDF സർക്കാരും ഇതേപോലെ പിന്തുടർന്നു എന്ന കാര്യം നമുക്ക് അറിയാവുന്നതാണ്. 2015 ആ ഉത്തരവ് പുതുക്കുകയും ചെയ്തു. അപ്പോൾ UDFഉം LDFഉം ഒരേപോലെ ഇക്കാര്യത്തിൽ പങ്കാളികളാണ്. അപ്പോൾ കോടതിയുടെ ഉത്തരവിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ സർവകക്ഷി യോഗം, ഞങ്ങളൊരു തീരുമാനം എടുക്കുന്നില്ല എന്ന് വെച്ച് സർവകക്ഷി യോഗം വിളിക്കുന്നു. സർവകക്ഷി യോഗത്തിൽ എനിക്ക് തോന്നുന്നു കുറേ കൂടി യുക്തമായിട്ട് തീരുമാനം പറഞ്ഞിട്ടുള്ളത്, നിർദ്ദേശം വെച്ചിട്ടുള്ളത് VD സതീശനാണ്, പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം പറഞ്ഞു, നിലവിലുള്ള വ്യവസ്ഥ 100% മുസ്ലിം കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് അതിൽ മാറ്റം വരുത്താതിരിക്കുക, എന്നിട്ട് മറ്റുള്ള വിഭാഗങ്ങൾക്കായിട്ട് പ്രത്യേകമായിട്ടുള്ള സ്കോളർഷിപ്പ് ഏർപ്പെടുത്തുക. അപ്പോൾ പരിഗണനകൾ പ്രത്യേകമായിട്ട് വരുന്നില്ല, അവഗണനകൾ പ്രത്യേകമായിട്ടുണ്ടാവുന്നില്ല, അത് നടപ്പാക്കണമെന്ന് പറഞ്ഞു. പക്ഷേ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് ഇതിനായിട്ടൊരു വിദഗ്ധ കമ്മിറ്റി വയ്ക്കുക. അങ്ങനെ ആണ് സർക്കാർ സെക്രട്ടറിമാരായിട്ടുള്ള ഡോക്ടർ വേണുവിൻ്റെയും മറ്റു നേതൃത്വത്തിൽ മുഹമ്മദ് ഹനീഷ് തുടങ്ങിയിട്ട ആളുകൾ ഉൾപ്പെടുന്ന ഒരു വിദഗ്ധ കമ്മിറ്റി വയ്ക്കുന്നു. ആ കമ്മിറ്റി കാര്യങ്ങൾ പഠിച്ച് റിപ്പോർട്ട് കൊടുത്തു. അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത് വീതം വെപ്പ് ജനസംഖ്യാനുപാതത്തിലായിരിക്കണം എന്നുള്ളതാണ്. സർക്കാരിന് ആ കമ്മിറ്റി റിപ്പോർട്ട് ഞങ്ങൾ നടപ്പാക്കുന്നു എന്ന രീതിയിൽ കോടതിക്കും വലിയ പ്രശ്നമൊന്നും വരില്ല. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം വരുന്നത്, നേരത്തെ ഞങ്ങൾക്ക് 100% കിട്ടിക്കൊണ്ടിരുന്നത് പിന്നീട് നിങ്ങളത് 80 ഇപ്പോഴത് 56 കൊണ്ടുപോകുന്നു, ഇതെന്തൊരു നീതിയാണ്, ഇത് അവഗണനയാണ് എന്ന രീതിയിലാണ് മുസ്ലിം സംഘടനകൾ മുഴുവൻ വരുന്നത്. ഈ നമുക്കറിയാം, ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് മുസ്ലിം ന്യൂനപക്ഷമാണ്. അവർ സംഘപരിവാറിനോടുള്ള ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അവരെ പിണക്കിയാൽ ഉണ്ടാകുന്ന പ്രശ്നം, അതോടൊപ്പം ക്രിസ്ത്യൻ വിഭാഗത്തിന് പരിഗണന കൊടുത്തില്ലെങ്കിൽ ഇപ്പോൾ ജോസ് കെ മാണിയുടെ വിഭാഗം ഒപ്പമുണ്ട്, അവരെ പിണക്കുന്ന പ്രശ്നം. വളരെ ശക്തമായുള്ള പ്രക്ഷോഭത്തിലേക്കൊക്കെ മുസ്ലിം സംഘടനകൾ പോകുമെന്നാണ് അറിയുന്നത്. അതിനി എങ്ങനെ നേരിടും, അത് എത്രമാത്രം രാഷ്ട്രീയമായിട്ട് സർക്കാരിന് തിരിച്ചടിയായിട്ട് മാറും, ഇതൊക്കെ ഇനി നമ്മൾ വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്ന കാര്യങ്ങളാണ്. ഇതേപോലൊരു വയ്യാവേലിയാണ് നിയമസഭാ കയ്യാങ്കളി കേസിലും ഉണ്ടായിട്ടുള്ളത്. ഒരു കാര്യവുമില്ലാതെ മൂലയിൽ കിടന്ന മഴ സ്വന്തം കാലിലിടുന്ന പ്രവൃത്തിയാണ് അക്കാലത്ത് LDF ചെയ്തത്. KM മാണിക്കെതിരെയുള്ള ബാർക്കോഴ കേസിൻ്റെ പിറകിൽ ഒരിക്കലും LDF ആയിരുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. KM മാണി അക്കാലത്ത് UDF നിൽക്കുന്ന കാലത്ത്, മന്ത്രിയായിരുന്ന കാലത്ത് തനിക്കെതിരെ ഈ കോഴ ആരോപണങ്ങൾ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതിന് പിന്നിൽ ആരാണെന്ന് എനിക്കറിയാം,
UDF-ലെ ഒരു പ്രമുഖനായ നേതാവിനെ തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത്. ഒരു ഒരു വിഭാഗം ആളുകൾ ആ നേതാക്കന്മാർക്കെതിരെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ പിറകിൽ നിന്ന് കുത്തുന്നത് ആരാണെന്ന് എനിക്കറിയാം, ആരൊക്കെയാണ് ഇതിന് പിന്നിൽ ചരട് വലിച്ചതെന്ന് എനിക്കറിയാം. ഇതേ കാര്യം വാർക്കോഴ കേസിൽ മാണി കൈക്കൂലി വാങ്ങി എന്ന കോഴ വാങ്ങി എന്ന ആരോപണമുണ്ടായപ്പോൾ അതിനെതിരെ ശബ്ദമുയർത്താതിരിക്കുകയും അത് ഏതാണ്ട് ആസ്വദിക്കുകയും ചെയ്ത ആളുകൾ ബാബുവിൻ്റെ കാര്യം വന്നപ്പോൾ, അന്ന് മന്ത്രിയായിരുന്ന ബാബുവിൻ്റെ കാര്യം വന്നപ്പോൾ ഒന്നും പറഞ്ഞില്ല. അതാണ് കെ എം മാണി എന്ന് പറഞ്ഞത്, ബാബുവിനും എനിക്ക് ഇരട്ട നീതിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാബുവും കെ എം മാണിയും തമ്മിൽ വേർതിരിച്ച് കാണിക്കുന്ന UDF-ൻ്റെ ഈ ഒരു നയത്തിനെതിരായിരുന്നു അന്ന് കെ എം മാണി ഉണ്ടായിരുന്നത്. പക്ഷേ LDF അതൊരു സമരായുധമായിട്ട്, UDF-നെതിരായിട്ടുള്ള സമരായുധമായിട്ട് കൊണ്ടുവന്നു. മാണിയുടെ രാജിക്ക് വേണ്ടിയിട്ടുള്ള മുറവിളി ഉണ്ടാക്കി. മാണി ആ സമയത്ത് UDF സർക്കാരിൽ, ഉമ്മൻചാണ്ടി സർക്കാരിൽ ബജറ്റ് അവതരിപ്പിക്കാൻ പോകുമ്പോൾ അതിനെതിരെ രൂക്ഷമായ രൂപത്തിൽ സഭയ്ക്കകത്തും പുറത്തും അതികഠിനമായിട്ടുള്ള സമരം നടത്തി. ഇനി സമരം നടത്തിക്കോട്ടെ, അതിലും കുഴപ്പമില്ല, സഭയ്ക്കകത്തും പുറത്തൊക്കെ ഇഷ്ടംപോലെ സമരങ്ങളുണ്ടായിട്ടുണ്ട്. മാണിയെ ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അതിനകത്തേക്ക് കടന്നിട്ട് ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഒറ്റ പ്രഖ്യാപനത്തോടു കൂടിയിട്ട് അത് മേശപ്പുറത്ത് വയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ ബജറ്റായി കഴിഞ്ഞു, മുഴുവൻ വായിക്കേണ്ട കാര്യമില്ലയെന്ന് ഈ പ്രതിപക്ഷത്തുള്ള എല്ലാ ആളുകൾക്കും അറിയാം. അപ്പോൾ അവർ ചെയ്യേണ്ടത് പ്രതീകാത്മകമായിട്ട് സമരം നടത്തുക, അല്ലാതെ മാണിയെ പിടിച്ച് പുറത്താക്കാനൊന്നും അവർക്ക് കഴിയില്ല, മാണി അകത്ത് കയറ്റാതിരിക്കാനും കഴിയില്ല. അതൊക്കെ നോക്കാനായിട്ട് വാച്ചൻപാടുണ്ട്. അപ്പോൾ മാണി ഇതൊക്കെ ഇതിനിടയിൽ ഈ ബജറ്റൊക്കെ അവതരിപ്പിക്കുകയും ലഡു വിതരണം ചെയ്യുകയും ഒക്കെ നടത്തി. പക്ഷേ ഈ പ്രതിപക്ഷം, അക്കാന്തത്തെ പ്രതിപക്ഷം LDF സഭയ്ക്കകത്ത്, നിയമസഭയ്ക്കകത്ത് മേയുകയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ അവർ ഈ കോലാഹലമെന്നോ ബഹളമെന്നോ ഒന്നും പറഞ്ഞാൽ പോരാ, അങ്ങേയറ്റത്തെ അഴിഞ്ഞാട്ടമായിരുന്നു നടത്തിയിരുന്നത്. സ്പീക്കറുടെ ഡയസിലേക്ക് ചാടിക്കയറുന്നു, അതും പ്രമുഖരായിട്ടുള്ള ആൾക്കാർ. പിൽക്കാലത്ത് സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണൻ, പിൽക്കാലത്ത് മന്ത്രിയായിരുന്ന KT ജലീലും, ഇപ്പോഴും മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടി, ഇങ്ങനെയുള്ള ആളുകളെല്ലാവരും എന്തെല്ലാം ആണ് നമ്മുടെ മനസ്സിൽ നിന്ന് പോലും പോവാതെ നിൽക്കുന്ന കാഴ്ചകളല്ലേ അതൊക്കെ. സ്പീക്കർ ഇരുന്നിരുന്ന കസേര പുറത്തേക്ക് വലിച്ചെറിയുന്നു, സ്പീക്കറുടെ മേശപ്പുറത്തുണ്ടായിരുന്ന കമ്പ്യൂട്ടറും മൈക്കും എല്ലാം തല്ലിത്തകർക്കുന്നു. ഇങ്ങനെ ഭീകരമായ രൂപത്തിൽ അഴിഞ്ഞാടുകയായിരുന്നു. അതാണ് പിന്നീട് കേസായിട്ട് മാറിയത്. ഇപ്പോൾ ആ കേസ് തള്ളിക്കളയാൻ വേണ്ടി, റദ്ദാക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇവൻ സുപ്രീം കോടതി ചോദിച്ചു, ഇതെന്ത് അവകാശം നിങ്ങൾക്കിത് ഈ ഇത്തരമൊരു ഹർജിയുമായിട്ട് വരാൻ? സംസ്ഥാന സർക്കാരിന് ഇങ്ങനെ ഈ അക്രമികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് രംഗത്ത് വരാൻ പറ്റുമോ? കേസ് പിൻവലിക്കണമെന്ന് അവകാശപ്പെട്ട് സംസ്ഥാന സർക്കാരിന് വരാൻ എന്തവകാശമാണുള്ളത്? ഇനി ഇവർ ചെയ്ത കാര്യം, ഈ എം എൽ എമാർ ചെയ്തത് അത്രയും മോശമായ കാര്യങ്ങളല്ല, ഇതിനെ ന്യായീകരിക്കാൻ പറ്റുമോ? ഒരു സർക്കാരിന് ഇതിനെ ന്യായീകരിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു ജനപ്രതിനിധിക്ക് ഇതിനെ ന്യായീകരിക്കാൻ പറ്റുമോ? ആ എന്ത് പേരിലാണ് നിങ്ങൾ ഈ പ്രക്ഷോഭങ്ങളും കോലാഹലങ്ങളും ഒക്കെ നടത്തിയിട്ടുള്ളത് എന്ന് ചോദിച്ചപ്പോൾ സർക്കാരിന് വേണ്ടി ഹാജരായ വക്കീല് പറഞ്ഞു, മാണിയുടെ അഴിമതിക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു, അഴിമതിക്കെതിരെയുള്ള സമരമായതുകൊണ്ട് അത് കേസെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് പിന്നീട് അതിനേക്കാൾ വലിയ പ്രശ്നമായി. കെ എം മാണിയുടെ പാർട്ടി, അതായത് ജോസ് കെ മാണിയുടെ പാർട്ടി ഇപ്പോൾ LDF-ലാണ്. അദ്ദേഹത്തിന് ഒരു അക്ഷരം പറയാൻ പറ്റില്ല. എന്തോ ഭാഗ്യത്തിന് വിജയരാഘവൻ പറഞ്ഞു, കെ എം മാണിയുടെ പേര് പറഞ്ഞിട്ടില്ല, അത് കെ എം മാണിയല്ല ഉദ്ദേശിച്ചത്, ഉമ്മൻചാണ്ടിയാണെന്ന്, ഉമ്മൻചാണ്ടി സർക്കാരിനെയാണെന്ന്, ഏതായാലും അങ്ങനെ കിടക്കട്ടെ. പക്ഷേ രണ്ടാമതും ഇത് പരിഗണനയ്ക്ക് വന്നപ്പോൾ കോടതി വീണ്ടും ചോദിക്കുന്നു, പ്രതികളെ സംരക്ഷിക്കുന്ന സർക്കാരാണോ ഇത് എന്ന ചോദ്യം ഉണ്ടാകുന്നു. മാത്രമല്ല വേറൊരു കാര്യം ചോദിക്കുന്നുണ്ട് കോടതി, ഈ ഏതെങ്കിലും ഒരു MLA തോക്കുമായിട്ട് വന്നിട്ട് മറ്റുള്ളവരെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്ന ഒരവസ്ഥയിലോ തോക്കുമായിട്ട് വെറുതെ വന്നാലോ അദ്ദേഹത്തിനെയും നിങ്ങൾ സംരക്ഷിക്കുമോ? അദ്ദേഹം ചെയ്ത് ശരിയാണെന്ന് പറയുമോ? അപ്പോൾ ഈ ഇത് എന്ത് ഏത് തരത്തിലാണ് ഇതിനെ ന്യായീകരിക്കാൻ പറ്റുമോ എന്നാണ് കോടതിയുടെ ചോദ്യം. ഇതിനൊക്കെ എന്ത് ഉത്തരം പറയാൻ പറ്റും? സത്യത്തിൽ നിയമ നടപടികൾക്ക് വിധേയരാവേണ്ട ആളുകൾ തന്നെയാണ് അന്ന് അക്രമം കാണിച്ചവർ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിനെ അതേപടിക്ക് നിയമത്തിൻ്റെ വഴിക്ക് വിടുകയാണ് സർക്കാർ ചെയ്യേണ്ടത്.
ഇപ്പോൾ ഇതുവരെ കോടതിയിൽ നടക്കുന്ന വാക്കാൽ പരാമർശങ്ങൾ മാത്രമേ ഉള്ളൂ. ഉത്തരവിൽ അതിരൂക്ഷമായിട്ടുള്ള കാര്യങ്ങളാണ് കോടതി പറയുന്നതെങ്കിൽ വളരെ നാണക്കേടായിട്ട് മാറും എന്നതിൽ സംശയമില്ല. ഇപ്പോൾ മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിലെ പ്രതിയാണ്. അതിയമൊക്കെ രാജിവെക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഇവർ നിരപരാധികളാണ്, ഇവർക്കൊരു ഇവർ കുറ്റം ചെയ്തിട്ടില്ലെന്ന് കോടതി പറയുമോ, ഇതാണ് ഇനി നമുക്ക് അറിയാൻ പോകുന്ന കാര്യം. അതിന് നമുക്ക് കാത്തിരിക്കാം. എന്തായാലും വീണ്ടും ഒരു കോടതി പ്രശ്നമാണ് ഇവിടെ പറയുന്നത്. കോടതി പ്രശ്നം മാത്രമല്ല, നമ്മുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപത്തിനെക്കുറിച്ചുള്ള പരാമർശമാണ് കോടതി നടത്തിയിട്ടുള്ളത്. അതിവിടുത്തെ ഓരോ മനുഷ്യൻ്റെയും മനസ്സിൽ ജനാധിപത്യവും മതേതരത്വവും ഒക്കെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, പൗരാവകാശങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ ആളുടെയും മനസ്സിൽ ഉയരുന്ന ചോദ്യമാണ്, രാജ്യദ്രോഹക്കുറ്റം ചുമത്തുന്ന നിയമങ്ങൾ ഈ സ്വതന്ത്ര ഇന്ത്യയിൽ ഇനിയും നടപ്പാക്കേണ്ടതുണ്ടോ എന്നാണ് കോടതി ചോദിച്ചത്. ഇത് സംബന്ധിച്ച രണ്ട് മൂന്ന് ഹർജികൾ പരിഗണിക്കുമ്പോഴാണ് ചീഫ് ജസ്റ്റിസ് രമണയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് ഈ ഒരു ചോദ്യം ഉന്നയിക്കുന്നത്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ അഭിപ്രായം ആരായും നിയമം മാറ്റുന്നതിനെക്കുറിച്ച് ഗൗരവമായിട്ട് പരിഗണിക്കും എന്നീ കാര്യങ്ങളും കോടതി പറഞ്ഞിട്ടുണ്ട്. രാജ്യദ്രോഹികളെ എന്തായാലും ശിക്ഷിക്കണമല്ലോ. അപ്പോഴതിലെന്താ പ്രശ്നം? രാജ്യദ്രോഹ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കണം എന്നാണല്ലോ നമ്മളൊക്കെ പറയുക. പക്ഷേ കോടതി പറയുന്നൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. രാജ്യദ്രോഹം എന്ന പേരിൽ ഇവിടെ നടപ്പാക്കുന്ന നിയമങ്ങൾ, ആ കുറ്റം ആരോപിക്കപ്പെടുന്നത് ഒരിക്കലും നീതിയുക്തമായ രീതിയിലല്ല. രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ പേരിൽ, രാഷ്ട്രീയമായ പകപോക്കലിൻ്റെ പേരിൽ, വ്യക്തികളോടുള്ള വിരോധത്തിൻ്റെ പേരിൽ, അതോടൊപ്പം തങ്ങൾക്ക് ഒരാൾ ഇഷ്ടമില്ല, എനിക്കിഷ്ടമില്ലാത്ത ഒരാളെ എങ്ങനെയും കൊടുക്കാം, അതൊരു പോലീസ് ഉദ്യോഗസ്ഥൻ വിചാരിച്ചാലും മതി. നമുക്കറിയാം നമ്മുടെ ഈ കേരളത്തിൽ എത്രയോ യു എ പി എ കേസുകൾ ഇവിടെ ചുമത്തിയിട്ടുണ്ട്, രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ട് എത്രയോ ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് ഏറ്റവും കൗതുകകരമായിട്ട് ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് ഈ പന്തീരങ്കാവിൽ രണ്ട് കുട്ടികളെ അറസ്റ്റ് ചെയ്തതാണ്. 19 വയസ്സും 21 വയസ്സുമുള്ള രണ്ട് യുവാക്കളെ, അലനും താഹയും. ഇവരെ അറസ്റ്റ് ചെയ്തതിന് കാരണം പറഞ്ഞത് അവരുടെ വീട്ടിൽ നിന്നും ചില പുസ്തകങ്ങളും മറ്റ് ലഘുലേഖകളൊക്കെ പിടിച്ചു എന്നുള്ളതാണ്. ഈ രണ്ട് കുട്ടികളെയും പിടിക്കുന്നത് അവർ വൈകുന്നേരം സന്ധ്യാസമയത്ത് റോട്ടിൽ നിൽക്കുന്നു. പോലീസ് വാഹനം പോകുമ്പോൾ ഇവർ ചോദ്യം ചെയ്യുന്നു, കൃത്യമായ ഉത്തരം പറഞ്ഞില്ല. അവരിലോടൊപ്പം ഉണ്ടായിരുന്ന വേറൊരാൾ ഓടിപ്പോയി എന്ന് പോലീസ് പറയുന്നു. അത് പോലീസ് പറയുന്നത് നമുക്കറിയാരും കാഴ്ചക്കാരായിട്ട് ആരും ഉണ്ടായിട്ടില്ല. ഇവരെന്ത് ചെയ്തു? ഇവർക്ക് മാവോയിസ്റ്റ് ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. മാവോയിസ്റ്റുകളായിട്ട് അറിയാം, മാവോയിസ്റ്റുമായിട്ട് ബന്ധമുണ്ട്, സൗഹൃദമുണ്ട് എന്നതിൻ്റെ പേരിൽ ഒരാളെ രാജ്യദ്രോഹിയാക്കി കണക്കാക്കാൻ പറ്റുമോ? മാവോയിസ്റ്റുകളെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരാണെങ്കിലും, മാവോയിസ്റ്റാണെങ്കിലും അല്ലാത്ത ആളാണെങ്കിലും നടപടിയെടുക്കണം, ശിക്ഷിക്കണം. അതിൽ കുഴപ്പം, ഒരു തെറ്റുകാരും പറയില്ല. പക്ഷേ ഇവർ ഒരു എന്തെങ്കിലും അക്രമപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്ന് ഇതുവരെ പോലീസുകാർ വെളിപ്പെടുത്തിയിട്ടില്ല. ഇത് പോലീസാണ്, സംസ്ഥാന സർക്കാരിൻ്റെ പോലീസാണ് ഇത് ആദ്യം അന്വേഷിച്ച്, അത് കഴിഞ്ഞ് പിന്നീട് ഇത് NIA വിട്ടിരിക്കുന്നു, NIA കയ്യിലാണ് കാര്യങ്ങൾ കിടക്കുന്നത്. ഇതേപോലെ ഉത്തരേന്ത്യയിൽ കുറേ കേസുകളിൽ ദീർഘകാലം ജയിലിൽ കിടന്ന ആളുകളുണ്ട്. അവരുടെ കേസൊക്കെ അവർക്ക് കോടതിയുടെ ഭാഗത്ത് എത്ര കേസുകൾ കോടതി അവസാനം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. എന്ത് തെളിവാണ്, ഇത്രയും കാലം നിങ്ങൾ അന്വേഷിച്ചിട്ട് എന്ത് തെളിവാണ് കണ്ടെത്താൻ പറ്റിയത്? ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞ് കോടതി ഈ കേസുകളൊക്കെ വിടുന്നു. അപ്പം നമ്മൾ നോക്കേണ്ട, അത്രയും കാലം ജയിലിൽ കിടന്നവൻ അത് അവിടെ ജയിലിൽ വെച്ച് അനുഭവിച്ച ദുരിതങ്ങൾ മുഴുവൻ, അതെപ്പോഴാണ് അതിനെന്ത് പരിഹാരമാണ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുക? പലപ്പോഴും കോടതികൾ പോലും അത് ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് മരിച്ച, കസ്റ്റഡിയിൽ മരിച്ച ഫാദർ സ്റ്റാൻ സ്വാമി, അദ്ദേഹം പാവപ്പെട്ടവർക്കിടയിൽ, ആദിവാസികൾക്കിടയിൽ പ്രവർത്തിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പാവപ്പെട്ടവർക്കിടയിൽ പ്രവർത്തിക്കുക, പട്ടിണിപ്പാവങ്ങളുടെ കണ്ണീരൊപ്പുക എന്നുള്ളതാണ് ക്രിസ്തു നൽകിയിട്ടുള്ള ഉപദേശം. എല്ലാ ക്രിസ്ത്യാനികളും എല്ലാ പാതിരിമാരും എല്ലാ പട്ടക്കാരും അങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചാൽ അല്ല, അവർ വളരെ കൃത്യമായിട്ട് അരമനയിലും തിരുമേനി എന്നുള്ള പദപ്രയോഗത്തിലൊക്കെ ആണ് അവർ വിരാജിച്ച് നിൽക്കുന്നത്. അവരുടെ വേഷവിധാനങ്ങൾ പോലും അങ്ങനെയാണ്. ആ രീതിയിലായിരുന്നില്ല ഫാദർ സ്റ്റാൻ സ്വാമി. അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ ഈ
പട്ടിണിപ്പാവങ്ങൾക്കിടയിലേക്ക് ആദിവാസികൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയായിരുന്നു. അവർക്ക് വേണ്ട അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തി എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത ഏക കുറ്റം. കുറ്റമെന്ന് പറയുന്നത് ഞാൻ കൊട്ടേഷനിലാണ് പറയുന്നത്. ഛത്തീസ്ഗഡ് പോലെ സ്ഥലങ്ങളിലൊക്കെ, ഉത്തരേന്ത്യയിലെ മറ്റ് പല സ്ഥലങ്ങളിലും ഈ ആദിവാസികളുടെ ഭൂമി അവരെ വാട്ടി ഓടിച്ചിട്ട് ആ പ്രദേശത്ത് മുഴുവൻ ഖനന മാഫിയ കൈയടക്കിയിരിക്കുകയാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവർക്കത് പാടില്ല, അവരുടെ ഭൂമി അവർക്ക് വിട്ടുകൊടുക്കണം, അവർക്ക് ജീവിക്കാൻ ഉള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ ഇടയിൽ ജീവിച്ച അവരോടൊപ്പം കഴിഞ്ഞ ഒരാളായിരുന്നു ഫാദർ സ്റ്റാൻസ്വാമി. ഇതേപോലെ ധാരാളം ആളുകളുണ്ട്, ആക്ടിവിസ്റ്റുകളുണ്ട്, പല ആളുകളുണ്ട്. അവരൊക്കെ എല്ലാവരും മാവോയിസ്റ്റുകളാണെന്ന് പറയാം. ആദ്യം പാവങ്ങൾക്ക് വേണ്ടിയിട്ട് പടപൊരുതുന്ന ആളുകൾ, പാവങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആളുകൾ ഒക്കെ മാവോയിസ്റ്റുകളാവും. മാവോയിസം എന്ന് പറയുന്നത് വേറൊരു പ്രസ്ഥാനമാണ്. അത് എല്ലാവരും ഈ പറയുന്ന സ്റ്റാൻസ്വാമി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മാവോയെ പിന്നെ പിന്തുണയ്ക്കണമെന്നോ അല്ലെങ്കിൽ മാവോയുടെ സിദ്ധാന്തങ്ങളെ പിന്തുണയ്ക്കണമെന്നോ ഇല്ലല്ലോ. പക്ഷെ പട്ടിണി പാവങ്ങളുടെ കാര്യത്തിൽ, ആദിവാസികളുടെ കാര്യത്തിൽ അവരിത് പറയും. ഇത് ഇങ്ങനെ കുറേ കേസുകൾ, അതായത് നിരപരാധികളായിട്ടുള്ള എത്രയോ ആളുകൾ രാജ്യദ്രോഹ കുറ്റത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നൊരവസ്ഥയുണ്ടാവുന്നു. ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് ഐഷ സുൽത്താന ഒരു ടി വി ചർച്ചയിൽ ചില കാര്യങ്ങൾ പറഞ്ഞതാണ്. പറഞ്ഞപ്പോൾ അവരുടെ വാക്പ്രയോഗത്തിൽ ചെറിയ അബദ്ധം പറ്റി, അവരത് പിന്നീട് തിരുത്തുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അവരെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുന്നു. ഇപ്പോഴും ഏത് ഘട്ടത്തിലും അറസ്റ്റ് ചെയ്യാവുന്നൊരവസ്ഥയിലാണ് അവരുള്ളത്. ഇതാണ് കോടതി ചോദിക്കുന്നത്. ഇന്ത്യയുടെ പരമോന്നത കോടതി, ഇന്ത്യയുടെ പരമോന്നത കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ബഞ്ചാണ് ചോദിക്കുന്നത് ഇത് ശരിയാണോ. പണ്ട് ബ്രിട്ടീഷുകാർ മഹാത്മാഗാന്ധിയും ബാലഗംഗാധരതിലകനും ഉൾപ്പെടെയുള്ള അന്നത്തെ സ്വാതന്ത്ര്യസമര പോരാളികളെ ജയിലിലടയ്ക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന നിയമമാണ് ഈ രാജ്യദ്രോഹ കുറ്റം. നമുക്കറിയാമല്ലോ അന്ന് ഗാന്ധിയും തിലകനും ഗോഖലെയും നെഹ്റുവും പട്ടേലും ഒക്കെ ഇവരൊക്കെ സ്വാതന്ത്ര്യം, അങ്ങനെ ധാരാളം ആളുകൾ, പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ സ്വാതന്ത്ര്യ പോരാട്ടം നടത്തിയിട്ട് രാജ്യത്തിനെതിരായിട്ടല്ലോ, രാജ്യത്തിൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയല്ലേ. അതേപോലെ ഈ ഉള്ള ഒരു 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 ജനദ്രോഹകരപരമായിട്ടുള്ള ഒരു നിയമം, ആ നിയമമാണ് ഇപ്പോഴും നടപ്പാക്കുന്നത്. ഇത് മാറ്റണം എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം, ഒരു ഒരു പോലീസ് ഉദ്യോഗസ്ഥന് തോന്നുകയാണ് ഒരാൾ അറസ്റ്റ് ചെയ്യുമ്പോൾ യു എ പി എ ചുമതലെന്ന് തോന്നിയാൽ ചുമത്തി പിന്നീട് അയാൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം എഴുതി ചേർക്കുന്നത് അങ്ങനെയായിരിക്കുമല്ലോ, വളരെ കൃത്യമായിട്ടും ഈ വകുപ്പ് സ്ഥാപിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ എഴുതും. പിന്നീട് തെളിവുണ്ടാവുന്നൊക്കെ പിന്നീടാണ്. അപ്പോൾ അത്രയും കാലം നരക ജീവിതം നരകജീവിതം തുടരേണ്ടി വരും. ഇതാണ് അവസ്ഥ. കോടതിയുടെ ഈ ചോദ്യം സമൂഹ മനസാക്ഷിക്ക് നേരെയുള്ള ചോദ്യമാണ്. സമൂഹ മനസാക്ഷിയിൽ ജനാധിപത്യവും മതേതരത്വവും പുലരണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഇത് വേണ്ട എന്ന് പറയും. പക്ഷേ നടപ്പാക്കണമെങ്കിൽ കോടതി പറഞ്ഞ പോലെ കേന്ദ്ര സർക്കാരിനോട് അഭിപ്രായം ചോദിക്കും. കേന്ദ്ര സർക്കാർ എന്താണ് പറയുക എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ രാജ്യദ്രോഹ കുറ്റ നിയമത്തിൻ്റെ അവസ്ഥ അത് റദ്ദാക്കപ്പെടുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ആശ്വസിക്കാം. ഒടുവിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ചോദ്യം ചെയ്യലിന് വിധേയനായിരിക്കുന്നു. കൊടകര കുഴൽപ്പണക്കേസിൽ തൃശൂർ പോലീസ് ക്ലബിൽ വെച്ച് പ്രത്യേക അന്വേഷണ വിഭാഗം അദ്ദേഹത്തെ 2 മണിക്കൂറോളം ചോദ്യം ചെയ്തു. കൊടകര കുഴൽപ്പണക്കേസിൽ പ്രതിയൊന്നുമല്ല സുരേന്ദ്രൻ. പക്ഷേ പോലീസ് പറയുന്നത്, പോലീസ് ആരോപിക്കുന്നത് ഈ കേസ് ബി ജെ പിയുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് സംഭവം എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. തിരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ് കൊടകരയിൽ വെച്ച് ഉണ്ടായൊരു വാഹനാപകടം, ആ വാഹനാപകടത്തിൽ പെട്ട വാഹനത്തിൻ്റെ ഡ്രൈവർ പറയുന്നു അതിലുണ്ടായിരുന്ന 25 ലക്ഷം രൂപ അപകടമുണ്ടാക്കിയ ആളുകൾ കൊട്ടേഷൻ സംഘം കൊണ്ടുപോയി എന്ന്. ആ ആരോപണം പോലും വരുന്ന 2-3 ദിവസം കഴിഞ്ഞാണ്. പോലീസ് അങ്ങനെ ഒരു ഹൈവേ റോബറി എന്ന പേരിൽ കേസ് മായി മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് ഇത് 25 ലക്ഷമല്ല അതിനേക്കാൾ കൂടുതലുണ്ടെന്നറിയുന്നത്. കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ട പല ആളുകളുടെയും വീടിൻ്റെ പല ഭാഗങ്ങളിൽ വെച്ച്, വിറകുപുരയിൽ വെച്ച്, മറ്റ് റബ്ബർ ഷീറ്റ് ഉണക്കുന്നിടത്ത് വെച്ച്, ഇവിടുന്നൊക്കെയാണ്
കാശ് പിടിച്ചെടുക്കുന്നത്. അങ്ങനെ ഏതാണ്ട് ഒന്നേകാൽ കോടിയായി. പലരെയും ചോദ്യം ചെയ്തപ്പോൾ 3.5 കോടി രൂപ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമായി. അപ്പോഴാണ് ധർമ്മരാജൻ എന്ന് പറയുന്ന ആൾ പറയുന്നത്, ഞാൻ എൻ്റെ 3.5 കോടി രൂപയാണ്, ഞാനാണ് അത് കൊണ്ടുപോയിരുന്നത്, എൻ്റെ പണമാണ് നഷ്ടപ്പെട്ടത്. പക്ഷെ അപ്പോഴേക്കും പോലീസിന് കാര്യങ്ങൾ മനസ്സിലായി, ഇത് BJP യുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി കൊണ്ടുപോയ ചില A-ക്ലാസ് മണ്ഡലങ്ങളിലേക്ക് കൊണ്ടുപോയ പണമാണ് എന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണവുമായി മുന്നോട്ടേക്ക് പോയത്. ചോദ്യം ചെയ്തപ്പോൾ ചില ആളുകൾ, പ്രത്യേകിച്ച് BJP യുടെ പല നേതാക്കന്മാരെയും, ആലപ്പുഴ ജില്ലാ ട്രഷറർ കർത്താവ് ഉൾപ്പെടെയുള്ള ആളുകളെ മുഴുവൻ ചോദ്യം ചെയ്യുമ്പോൾ അവർ ചില ആളുകൾ പറഞ്ഞ് ഈ സുരേന്ദ്രനോട് ചോദിച്ചാൽ കാര്യങ്ങൾ അറിയാം എന്നുള്ളതാണ്. അങ്ങനെയാണ് വാർത്ത വന്നിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്നത്. ആദ്യഘട്ടത്തിൽ നോട്ടീസ് കൊടുത്തപ്പോൾ അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. അദ്ദേഹം പറഞ്ഞ്, ഞാൻ ഹാജരാവാതിരിക്കുന്നില്ല, പക്ഷേ ഞങ്ങൾ നേരത്തെ തീരുമാനിച്ച BJP യുടെ നേതൃയോഗമുണ്ട്, അതുകൊണ്ടൊന്നും അന്ന് ഹാജരാവാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നീട് വീണ്ടും നോട്ടീസ് കൊടുത്തു, അദ്ദേഹം ഹാജരായിട്ടുണ്ട്. അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോൾ എന്തെല്ലാമാണെന്നുള്ള കാര്യം പല പത്രങ്ങളിലും പല ചാനലുകളിലൊക്കെ പല തരത്തിലാണ് വാർത്തകളുള്ളത്. പക്ഷെ എന്തായാലും പുറത്തറി വരുന്നതനുസരിച്ച് അദ്ദേഹം സമ്മതിച്ചിട്ടൊന്നുമില്ല. ഞാൻ പിന്നെ കൊടുത്തു വിട്ട പണമാണെന്നോ BJP ക്ക് ഈ പണവുമായി ബന്ധമുണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പായി, അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തു, അദ്ദേഹം ധർമ്മരാജനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അവർ തമ്മിൽ നല്ല ബന്ധമുണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്, ഫോൺ വിളിച്ച കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഈ പണം തട്ടിയെടുത്ത ദിവസം പുലർച്ചെ ധർമ്മരാജൻ ഫോൺ ചെയ്യുന്ന സുരേന്ദ്രൻ്റെ വീട്ടിലേക്കാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ തീരുന്നില്ല. ഇതിനെക്കുറിച്ച് ഇതിലധികം പ്രതിയാക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്കറിയാത്ത കാര്യമാണ്. ആ കുറേ കൂടി കോംപ്ലിക്കേറ്റഡ്. പക്ഷേ നേരിട്ട് ഈ സുരേന്ദ്രനിലേക്ക് വരുന്ന വേറെ 2 കേസുകളുണ്ട്. ഒന്ന് CK ജാനുവിന് സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയിട്ട് അവർ NDA യുടെ സ്ഥാനാർത്ഥിയാവാൻ വേണ്ടിയിട്ട് അവർക്ക് കാശ് കൊടുത്തു എന്ന് പറയുന്ന ആരോപണം. അത് ആ ആരോപണ നിലയിലേക്ക് തന്നെയാണ് വേറൊരു ആരോപണം കൂടി ഉണ്ടായിട്ട്, ആരോപണമല്ല അത് 2 കേസായിട്ട് മാറിയിട്ടുണ്ട്. സുരേന്ദ്രൻ മത്സരിക്കുന്ന മഞ്ചേശ്വരത്ത് BSP യുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സ്ഥാനാർത്ഥിത്വത്തിന് നോമിനേഷൻ കൊടുത്തിരുന്ന സുന്ദര എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിക്കാൻ വേണ്ടിയിട്ട് കാശ് കൊടുത്തുള്ള 2 ലക്ഷം രൂപ കൊടുത്തു എന്നുള്ളതാണ്. CK ജാനുവിന് കൊടുത്ത കാശ് അത് തിരുവനന്തപുരത്ത് കൊടുത്ത കൂടാതെ തന്നെ ഈ മാനന്തവാടിയിൽ വെച്ച് കാശ് കൊടുത്തു പറഞ്ഞിട്ട് ഇപ്പോഴത് വല്ലാത്ത തുകയിലേക്ക് മാറിയിട്ടുണ്ട്. ആ ആരോപണം ഉന്നയിച്ചത് CK ജാനുവിൻ്റെ പാർട്ടിയുടെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയുടെ ട്രഷറർ തന്നെയാണ്. അവർ കുറേ ഈ സുരേന്ദ്രനുമായിട്ട് സംഭാഷണത്തിൻ്റെ ഓഡിയോ ക്ലിപ്പിങ്ങുകളും പുറത്തുവിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെയാണ് ആരോപണം എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ചോദ്യം ചെയ്യലിന് വിധേയനായക്കപ്പെടും. പ്രതിയാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്തായാലും പോലീസുകാരാണല്ലോ, അവർ അന്വേഷിക്കട്ടെ. അവർ ഇത്രയും കാലം അന്വേഷിച്ചിട്ട് എന്തെങ്കിലും കിട്ടിയില്ല എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും BJP നേതാക്കന്മാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മറിച്ചൊരു ചോദ്യവും കൂടിയുണ്ട്, ഒരു കൊല്ലം കഴിഞ്ഞിട്ടും സ്വർണ്ണക്കള്ളക്കടത്തിൽ പറഞ്ഞ രൂപത്തിൽ പലതും പുറത്തേക്ക് വന്നില്ലല്ലോ എന്നുള്ള ചോദ്യമുണ്ട്. ഇത് രാഷ്ട്രീയ പാർട്ടിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചോടെ നമുക്കത് അത്തരം ചോദ്യങ്ങളൊന്നുമില്ല. നിയമപാലകർ അവർ അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റിയാൽ കണ്ടെത്തി, ഇല്ലെങ്കിൽ ഇല്ല. അത്രയേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇനിയുള്ള 2 കേസുകളിൽ സുരേന്ദ്രൻ എങ്ങനെയൊക്കെയാണ് ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം പ്രതിയാകുമോ. എന്തായാലും കൗതുകമുള്ള ചോദ്യമാണത്. അതിൻ്റെ ഉത്തരം എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. ആഴ്ചവട്ടം ഈ ആഴ്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും പുതിയ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച നിങ്ങളുടെ മുന്നിലെത്തും. അതുവരെ നന്ദി, നമസ്കാരം, വിടാം.